ഇലക്ട്രിക്കോട്ടോ ശ്രീയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മഹീന്ദ്ര ട്രിയോയുടെ ടയറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ടയറ് ഒരു 15,000 മുതൽ 10,000 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുള്ളൂ. പിന്നെ അത് നമുക്ക് വീണ്ടും റീസോൾവ് ചെയ്യണം. ആ റീസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ കപ്പും കോണിനും കംപ്ലൈൻറ്റ് വരും, ബാക്കിലാണെങ്കിൽ വീൽ ബാരിങ്ങിനും കംപ്ലൈൻറ്റ് വരും. ഇത് റീസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ട് പുതിയ ടയർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ ടയർ ഇലക്ട്രിക്കിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടയറാണ്, ട്യൂബ്ലെസ് ടയറാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം മഹീന്ദ്രൻ്റെ ആദ്യ കമ്പനി ഇറക്കുന്ന ടയർ നമ്മൾ റീസോൾവ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. അത് വെച്ചാൽ കൂടുതൽ ചാട്ടങ്ങളും അതേമാതിരി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ നാനോന ടയർ യൂസ് ചെയ്യുന്നുണ്ട്, അതേമാതിരി ആൾട്ടോൻ്റെ ടയർ യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടാണ്ട് ഒരു പുതിയ ടയറാണ് ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിയത്. അപ്പോൾ നാനോൻ്റെ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഉപയോഗിച്ചതാണ് ആൾട്ടോൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നാനോൻ്റെ ടയർ ഉപയോഗിക്കുമ്പോൾ മൈലേജ് ഷോർട്ടേജ് കാണുന്നുണ്ട്. ഒരു 8 കിലോമീറ്റർ മൈലേജ് ഷോർട്ടേജ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ 130 മൈലേജ് ഉള്ള സ്ഥലത്ത് 8 കിലോമീറ്റർ മൈലേജ് കുറഞ്ഞിട്ട് കാണിക്കും. പിന്നെയാണെങ്കിൽ കമ്പനി ടയറിൻ്റെ ഹൈറ്റും കുറവാണ് നാനോന്. അതിനെക്കാട്ടും അതിന് ശേഷമാണ് പിന്നെ ആൾട്ടോൻ്റെ ടയർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആൾട്ടോൻ്റെ ടയർ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, മൈലേജിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരു 5 കിലോമീറ്റർ ഷോർട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ കമ്പനി ടയറിൻ്റെ അതേ ഹൈറ്റ് തന്നെ, ഹൈറ്റും ഉണ്ട്, കുറച്ച് വീതി ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ പുതിയ മാർക്കറ്റിൽ ഇറങ്ങിയ ടയറാണ് ബജാജിൻ്റെ കോംപാക്ക് എന്ന് പറയുന്ന CNG ടയറാണ്. അതേമാതിരി ആ ടയർ വേറൊരു കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്, പിയാജിയോ ആപ്പേ എന്ന് പറഞ്ഞ ഇലക്ട്രിക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ പുതിയ ഇലക്ട്രിക്കിൻ്റെ അതും ഈ ടയറാണ്. അപ്പോൾ ആ ടയർ ഇത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടും റോഡിന് നല്ല ഗ്രിപ്പ്, ചവിട്ടിയാലൊക്കെ നല്ല കറക്റ്റായി കിട്ടുന്നുണ്ട്, പാളിച്ചൊന്നും വരുന്നില്ല. അതേമാതിരി മൈലേജും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, നല്ല ടയറാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ കാണിച്ചു തരാം ഇനി ആ ടയറിനെ കുറിച്ചുള്ള. അത് MRF ടയറാണ്. അതിൻ്റെ നമ്പർ വെച്ചാൽ 130/80/12 എന്നാണ് ടയർ. 130/80/12 ഇപ്പം മാർക്കറ്റിൽ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ MRF മെയിൻ ഡീലറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ടയർ കിട്ടുന്നതാണ്. എന്നുവെച്ചാൽ അവിടെ പോയിട്ട് ബുക്ക് ചെയ്യുക. മാർക്കറ്റിൽ വന്ന് തുടങ്ങിയിട്ടുള്ളല്ലോ, അപ്പോൾ ഓർഡർ കൊടുത്താൽ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ മഹീന്ദ്ര ട്രിയോന് മാത്രമല്ല, അതേമാതിരി മോണ്ടറയ്ക്കും യൂസ് ചെയ്യുക ആ ടയർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ വെച്ചാൽ ഈ ടയർ, പുതിയ ടയർ എങ്ങനെയാണ് ഡിസ്കിൽ കൊടുക്കുന്നത്. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഡിസ്കിൻ്റെ അകത്ത് ട്യൂബ്ലെസ് ടയർ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നാനോൻ്റെ ആൾട്ടോൻ്റെ ഒക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ പുതിയ ടയർ എങ്ങനെയാണെന്നുള്ള ഡിസ്കിൽ കൊടുക്കുന്നത് നമുക്ക് ഷോറൂമിൽ നിന്ന് നോക്കാം. ഇത് കോഴിക്കോട് MRF ഡീലറാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിന് ഈ ടയറിനെ പറ്റിയുള്ള. അപ്പോൾ സാധനം വന്നിട്ടുണ്ടെന്ന് അറിയിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ടയറുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് നമ്മളെ ടയറിൽ ഡിസ്കിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഇതാണ് ടയറ് 130/80/12. എന്നുവെച്ചാൽ ആൾട്ടോൻ്റെയും നാനോൻ്റെയും ഒക്കെ വീതി ഉണ്ടാവുന്നുണ്ട്. നാനോന് 135 വരുന്നത്, ഇത് 130 വരുന്നത്. അപ്പോൾ ലേശം ഒരു വീതി കുറവാണ് നാനോനെക്കാട്ടും. നമ്മളെ കമ്പനി ടയറിനെക്കാട്ടും കുറച്ച് 1 ഇഞ്ച് ജാസ്തി ഉണ്ടോ, 1.5 ഇഞ്ച് ജാസ്തി ഉണ്ടോ പുറത്തേക്ക് ഏകദേശം. അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ച ആൾട്ടോൻ്റെ ടയറാണ്. ആൾട്ടോൻ്റെ ടയർ ഊരിയെടുക്കുകയാണ്. അത് ഊരിയെടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ അകത്തേക്ക് ഈ ബജാജ് കോംപാക്ക് CNG പുതിയ വലിയ വണ്ടി ഉണ്ടല്ലോ, ആ വലിയ വണ്ടിക്ക് യൂസ് ചെയ്യുന്നതാണത് നമ്മളിപ്പോൾ കയറ്റാൻ പോകുന്ന ടയർ. CNGക്ക് വലിയ CNGകൾ നോക്കിയാൽ കാണാം. ഈ അടുത്ത് ഇറങ്ങിയ പുതിയ വണ്ടീൻ്റെ മുകളിലാണ് അത്. ട്യൂബ്ലെസ് ടയറാണ് ഓലും യൂസ് ചെയ്യുന്നത്. അതേമാതിരി പിയാജിയോ ആപ്പേ ഇതാണ് ടയർ. അപ്പോൾ അത് ഡിസ്കിൽ നമ്മളെ ട്രിയോൻ്റെ ഡിസ്കിലാണ് ഇതിപ്പോൾ സെറ്റ് കയറ്റുന്നത്. സെയിം 12 ഇഞ്ച് ആയതുകൊണ്ട് നമ്മളെ ഡിസ്കിൽ കറക്റ്റാണ്, ട്യൂബ്ലെസ് ആണ്. ട്യൂബ് ഇടണമൊന്നും വേണ്ട, നെക്ക് മാത്രം വെച്ചിട്ട് കാറ്റടിച്ചാൽ മതി. ട്യൂബ് വേണമെങ്കിൽ ഇടേണ്ടി പോലെ ഇടട്ടോ, നമ്മളെ വണ്ടീൻ്റെ ട്യൂബ് തന്നെ അതിൽ കയറ്റിയാൽ മതി. ട്യൂബിട്ട് ഉപയോഗിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല.
ഞാൻ ടു വീടില്ല, എയർ വെക്കുകയാണെങ്കിൽ ഒരു സാധാരണ ടു വീലേഴ്സ് ടയറിനൊക്കെ 40 45 കാറ്റൊക്കെയാണ് വെക്കുക. അത് നമുക്ക് ഒരു 55 കാറ്റ് വെക്കാം, 55 കാറ്റ് വെച്ചോളൂ, 55 കാറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡിസ്ക് കൂട്ടിക്ക് നമ്മൾ വണ്ടി മുകളിലേക്ക് കൊടുക്കണം. അതിൻ്റെ മുന്നേ ഞാനൊരു ഹൈറ്റ് കാണിച്ചു തരാം. ആൾട്ടോൻ്റെ ടയർ ഹൈറ്റ് സെയിം ഹൈറ്റ് തന്നെയാണ് വരുന്നത്. ഇതാണ് ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഈ ടയർ യൂസ് ചെയ്യാം. അപ്പോൾ കമ്പനി ടയറാണ് ഞാൻ ഫ്രണ്ടിൽ ഇട്ടത്. അതിപ്പം കഴിക്കാൻ വേണ്ടി കണ്ട കുറച്ച് വ്യത്യാസമുള്ളൂ, കണ്ട ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഫ്രണ്ടിൽ ഇടുമ്പോഴൊക്കെ നല്ല സുഖമാണ്, ഓടിക്കാനൊക്കെ നല്ല. ഒരു 50 കാറ്റും വെച്ചാൽ മതി. ഹാൻഡിൻ്റെ ഇങ്ങനെ കുടച്ചിലൊന്നുമില്ല. ഈ ട്രിയോന് ഭയങ്കര കുടച്ചിലാണല്ലോ, സ്റ്റയറിങ് വിട്ട് ഇങ്ങനെ ഒരൊറ്റ കയ്യുമ്പിലൊക്കെ ധൈര്യമായിട്ടും പോകാം. ഈ കുടച്ചിലൊക്കെ ഒഴിവായി പോകും. അതേമാതിരി നമ്മൾ സോക്കാസർ ചെയ്യുന്നുണ്ട്. ആ സോക്കാസറും കൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉഷാറായി, നല്ല ആക്ഷനാണത്. അതാണ് ആ വീതി കാണിച്ചു തരുന്നത്. ഫ്രണ്ടിലിടുന്ന സെയിം ഹൈറ്റാണ്, കമ്പനി ടയറിൻ്റെ സെയിം ഹൈറ്റാണത്. അതേമാതിരി ബാക്കിൽ അതേമാതിരി തന്നെ ഇടാം. ബാക്കിൽ രണ്ടും മാറ്റി കഴിഞ്ഞാൽ ഇത് മൂന്ന് ടയറും ഈ ടയർ തന്നെ യൂസ് ചെയ്താൽ മതി. ആ കുറേ വ്യത്യാസങ്ങളും കുറച്ച് ചാട്ടത്തിനൊക്കെ ഒരു സുഖം കിട്ടും. പിന്നെ നമ്മളെ സോക്കാസറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതാണ് ഞാൻ ചെയ്തത്. പിന്നെ അതേമാതിരി ഈ ടയർ തന്നെ നമ്മളെ മോണ്ട്ര എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ വണ്ടീൻ്റെ ടയറും ട്രിയോൻ്റെ ടയറും സെയിമാണ്, സെയിം ഡിസ്കുമാണ്. അതിനും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതിൻ്റെ മറുഗാർഡുണ്ട് ബാക്കിലിടുമ്പോൾ, അതൊന്ന് ലെവലാക്കിയാലും കറക്റ്റായി കിട്ടും, യാതൊരു കുഴപ്പമില്ല. 130 80 12. അപ്പോൾ ഈ ടയറ് പിയാജിയോ ആപ്പേ എന്ന് പറയുന്ന ഇലക്ട്രിക് വണ്ടി ഉണ്ടല്ലോ, ആ ഇലക്ട്രിക് വണ്ടിക്ക് ഓല് ടു വീലേഴ്സ് ടയറാണ് ഇറക്കിയത്. ഈ ടയറാണ് ഓല ഇറക്കിയത്. അതുകൊണ്ട് ധൈര്യമായിട്ടും യൂസ് ചെയ്തോളി. പിന്നെ മഹീന്ദ്ര ഇതുവരെ ടു വീലേഴ്സ് ടയർ ഇറക്കിയിട്ടില്ല, അടുത്ത് തന്നെ ടു വീലേഴ്സ് ടയർ ഉണ്ടാവും. ഇതും ഈ ടയർ തന്നെയായിരിക്കും മാർക്കറ്റിൽ വരുന്ന ടയറാണ് ഓല ഉപയോഗിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു, അറിയാൻ പറ്റിയത്. അപ്പോൾ MRF ടയറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കി, യാതൊരു കുഴപ്പമില്ല. നല്ല ഓടിക്കാൻ നല്ല സുഖമുണ്ട്, അതേമാതിരി ബാക്കിലിരിക്കുമ്പോൾ ഒക്കെ നല്ല സുഖമാണ്. ഈ റിസോൾവ് ചെയ്ത് ടയർ ഇട്ട്, കമ്പനി റിസോൾവ് ചെയ്ത് ടയർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചാട്ടായിരിക്കും, ബാക്കിൽ നിന്നൊക്കെ എടുത്തടിക്കുന്നതിന്. അത് പക്ഷേ നമുക്ക് കുറച്ച് പൈസകളും വരിക, കുറേ മൈലേജ് കൂടുതൽ കിട്ടും. പക്ഷേ അതിനേക്കാട്ടും നല്ലത് ഇത് റേഡിയൽ ടയറാണ്, ടു വീലേഴ്സ് ടയറാണ്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി, ഞങ്ങൾ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇലക്ട്രിക് ഓട്ടോ എടുത്ത സുഹൃത്തുക്കളൊക്കെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേമാതിരി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്, ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അതേമാതിരി ഇത് ഇലക്ട്രിക് ഓട്ടോ എടുത്ത സുഹൃത്തുക്കൾ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതേമാതിരി സപ്പോർട്ട് ചെയ്യുക. എന്നാൽ അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ.